എല്ലാവർക്കും ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ ഇതിപ്പം എല്ലാവർക്കും അറിയുന്നൊരു സിറ്റുവേഷനാണ്. സ്ട്രോക്ക് നമ്മളെല്ലാവരും പല ഘട്ടത്തിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ സ്വന്തക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ കണ്ടിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രോഗ അവസ്ഥയാണ്. അപ്പം ഇതിൻ്റെ നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്നതനുസരിച്ച് എണ്ണം കൂടുന്നതായിട്ടും അധികം പ്രായം ചെല്ലാതെ തന്നെ വരുന്നതായിട്ടും ഒക്കെയാണ് കേൾക്കുന്നത്. ഇതെത്രമാത്രം ശരിയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പം ഡോക്ടർ ജോളിനോട് ആദ്യത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഈ സ്ട്രോക്ക് എന്നുള്ളത് നേരത്തെ കുറവായിരുന്ന ഒരു സ്ഥിതിവിശേഷമാണോ അല്ലെങ്കിൽ നേരത്തെ ഇത് കോമൺ ആയിട്ടുണ്ടായിരുന്നതാണോ? സ്ട്രോക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പം ബേസിക്കലി എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസും, ഇപ്പോൾ ഡയബറ്റീസ് ഏറ്റവും ഒരു മേജർ റീസൺ ഫോർ സ്ട്രോക്ക് തന്നെ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസുമാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും കൂടുമ്പം നാച്ചുറലി സ്ട്രോക്കും കൂടി വരും. ഇപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഒരു സൈഡ് മൊത്തം പാരലൈസ് ചെയ്ത് പോകുന്ന, അതൊരു ടിപ്പിക്കൽ ഒരു നല്ല കൂടുതലായിട്ടുള്ള ഒരു ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു ഹാഫ് ഓഫ് ഒരു ഭാഗത്തിൻ്റെ ബ്രെയിനിൻ്റെ ഒരു നല്ല പാർട്ട് വരുമ്പോഴാണ് ഫുള്ള് ഒരു സൈഡ് മൊത്തം തളർന്നു പോകുന്ന പോലെ വരുന്നത്. അങ്ങനെയുള്ളതിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അതേസമയത്ത് ഒരു ചെറിയ ഭാഗങ്ങളിൽ മാത്രമാണ്, അതായത് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു വലിയ ഓർഗനാണ്, ഓൾമോസ്റ്റ് 1.3 kg ഉള്ള ഓർഗനാണ്. അതിന് എവിടെ വരുന്നു എന്നനുസരിച്ചായിരിക്കും സിംറ്റംസ്. ഇപ്പോൾ ടിപ്പിക്കൽ ഒരു സൈഡിൽ നിന്ന് തളർന്നാൽ നമുക്ക് മനസ്സിലാകുന്നു ഓക്കെ ഇത് സ്ട്രോക്കാണ്. അതിനൊരു ടിപ്പിക്കൽ കുറച്ച് സൈൻസും സിംറ്റംസും ഉണ്ട്. അതല്ലാത്ത ചെറിയ രീതിയിൽ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡിഫിക്കൽറ്റി ഉണ്ടാകാറുണ്ട്. അദ്വൈതത്തിൻ്റെ ഒരു ചോദ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് വർഷം മുമ്പ് സ്ട്രോക്ക് വന്നു, കുറച്ച് ഓർമ്മക്കുറവുണ്ട്, ഇപ്പോൾ എപ്റ്റോയിൻ ടാബ്ലറ്റ് രാവിലെയും വൈകിട്ടും കഴിക്കുന്നുണ്ട്, അത് കാരണമാണോ നടക്കുമ്പോൾ ബാലൻസ് കിട്ടാത്തത്? ഇത് എത്ര നാൾ കഴിക്കണം? സ്ട്രോക്ക് വരുമ്പോൾ കഴിക്കുന്ന എറ്റോനൊക്കെ സാധാരണ രീതിയിൽ വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്ന, എറ്റോൻ എന്ന് പറയുന്ന മെഡിസിൻ ഐ തിങ്ക് ഇറ്റ്സ് എ ആൻറ്റി കൺവൽസൻ. അതായത് സ്ട്രോക്കിൻ്റെ എക്സ്ട്രീം സിറ്റുവേഷനിലിരിക്കുമ്പോൾ, അതായത് ആ ഇമ്മീഡിയറ്റ് സമയങ്ങളിലാണ് കൺവൽഷൻ ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അത് റിക്കവർ കഴിയുമ്പോഴേക്കും അത് പതുക്കെ കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താം, പിന്നെയും ഫിറ്റ്സ് ഒന്നും വരുന്നില്ലെങ്കിൽ അത് നിർത്താവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബ്രെയിനിന് കഴിക്കുന്നതിനെ അഫക്റ്റ് ചെയ്യുന്ന ഏത് മെഡിസിനും നമുക്ക് ടയർഡ്നെസ് ഉണ്ടാക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഞാൻ സാധാരണ കാണുന്നത് പലപ്പോഴും ഈ അൾഷിമേഴ്സ് ഡിസീസ് എന്നൊക്കെ ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന പേഷ്യൻസിനൊക്കെ ആ മരുന്നും കൂടെ നിർത്തിയാൽ മാത്രമേ അവരൊരു നോർമലിലേക്ക് അവരുടെ മെമ്മറി തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ പല മെഡിസിൻസും നമ്മളൊരു ഒരു ഒരു കുറച്ചൊരു ബെനിഫിറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ കഴിച്ച് കുറച്ച് നാളാകുമ്പോഴേക്ക് അതിൻ്റെ ബെനിഫിറ്റ് അങ്ങ് പോകും. അപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ലോങ് ടൈം എടുക്കുന്നതുകൊണ്ട് ഇപ്പം വലിയ ബെനിഫിറ്റ്സ് ഒന്നും അതിനേക്കാളും കൂടുതൽ ചിലപ്പം ദോഷവും വരാം. പ്രത്യേകിച്ച് ഈ ആൻറ്റി എപ്പിലെപ്റ്റിക് മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോഴും നമ്മൾ ഒരിക്കലൊന്നും എപ്പിലെപ്സി വന്നൊന്നും പറഞ്ഞ് നമ്മൾ ലോങ് ടൈം എടുക്കുക, കെയർഫുള്ളും കൂടെ ആയിരിക്കണം. ഇജിയെ നോക്കി അത് എന്തുകൊണ്ട് വന്നു എന്ന് നോക്കി അതിനെയും കൂടെ കറക്റ്റ് ചെയ്ത് മരുന്നിൽ നിന്നും കൂടെ മാറാനായിട്ടാണ് നോക്കേണ്ടത്. ഇപ്പോൾ സ്ട്രോക്ക് വന്ന ആൾക്ക് അത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അത് നിർത്താൻ പറ്റുമെന്ന്. ബേസിക്കലി സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ നോക്കണ സ്ട്രോക്കിൻ്റെ പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്തായിരുന്നു, ഡയബറ്റീസ് ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, അങ്ങനെ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ Type 2 ഡയബറ്റീസ് ആയിരിക്കും മിക്കവാറും അഡൾട്ട്സിൽ ഈ സ്ട്രോക്കിൻ്റെയൊക്കെ കാരണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഡിസ്ലൈപ്പിഡീമിയ ഇതൊക്കെ ആയിരിക്കും. അതൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതൊക്കെ വില്ലിംഗ് ആണെങ്കിൽ, അതായത് പേഷ്യൻ്റ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ 100% ക്യൂർ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ.
അപ്പം അത് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പോലെയുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് കുറച്ചുകൊണ്ട് വരിക. പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ ഇ ജി എന്ന് പറയും, ഇ സി ജി അല്ല, ഇ ജി ഇലക്ട്രി മറ്റേ ബ്രെയിനിൻ്റെ വേവ്സ് സ്റ്റഡി ചെയ്യാനുള്ള, അതിലും അബ്നോർമാലിറ്റി ഒന്നും ഇല്ലാന്നും കൂടെ സ്റ്റഡി ചെയ്ത് വെച്ചിട്ട് അത് നിർത്തിക്കൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പം സ്ട്രോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള കാരണം എന്താണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരുത്താനായിട്ട് പറ്റുകയാണെങ്കിൽ അതുവഴി മരുന്നുകളുടെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും കുറയ്ക്കാം. അതുപോലെ തന്നെ ആ മരുന്നുകളുടെ പാർശ്വഫലങ്ങളും അതനുസരിച്ച് കുറയുന്നതായിരിക്കും. അടുത്ത ചോദ്യം, ഈ സ്ട്രോക്ക്, അച്ഛന് സ്ട്രോക്ക് വന്നിരുന്നു, ഡയബറ്റിക് ആണ്, ഇപ്പോൾ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗറിനൊക്കെ ഒരു തരിപ്പ് ഉണ്ട്, അതെന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോക്ക് ആണോ ഡയബറ്റിസ് ആണോ? അപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ ഒരു മേജർ ഡയബറ്റിസ് കൊണ്ട് വരാവുന്ന ഒരു ഒരു നെക്സ്റ്റ് ഡിസീസ് ഡയബറ്റിസ് എന്ന് നമ്മൾ പറയുന്നത് ബ്ലഡ് ഷുഗർ കൂടുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മിക്കവാറും ടൈപ്പ് ടു ഡയബറ്റീസിൽ ഇൻസുലിനും കൂടുന്നുണ്ടാവും. ഈ ഇൻസുലിൻ കൂടുന്നതും ഷുഗർ കൂടുന്നതും രണ്ടും ഈക്വലി നമ്മളുടെ നെർവ്സിനെ ബാധിക്കും, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്. ഡയബറ്റിക് വാസ്കുലോപ്പതി എന്ന് പറയുന്നത്, ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഒരു പാരലായിട്ട് പോകുന്ന കാര്യങ്ങളാണത്. അതാണ് ഈ അതിലേതെങ്കിലും ആക്കം. ഇപ്പം വാസ്കുലോപ്പതി എന്ന് പറഞ്ഞാൽ നെർവ്സിനും ബ്ലഡ് സർക്കുലേഷൻ വേണം. ഏറ്റവും നേരിയ ബ്ലഡ് വെസൽസാണ് ഈ നേരിയ നെർവ്സിന് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ബ്രെയിനിനും എല്ലായിടത്തും ആപ്ലിക്കബിളാണ്. ബ്ലഡ് വെസൽസിന് ഡാമേജ് വന്നാൽ നെർവിനും ഡാമേജ് വരും. അത് യൂഷ്വലി സ്ട്രോക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കണം, ആദ്യം ബ്ലഡ് വെസൽസിനാണ് ഡാമേജ് വരുന്നത്, അതുകൊണ്ട് ബ്ലഡ് നെർവ് സെൽസിന് കിട്ടാതെ വരികയാണ് ചെയ്യുന്നത്. അപ്പം നെർവ് സെൽസിന് ബ്ലഡ് കിട്ടാതെ വന്നു കഴിയുമ്പോഴേക്കുമാണ് ഈ നമ്മളുടെ സ്ട്രോക്കിൻ്റെതായ സിംറ്റംസും അതുപോലെ മെമ്മറി പ്രശ്നങ്ങൾ വരുന്നതും എല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ അത് കറക്റ്റ് ചെയ്യണം. അതായത് ഡയബറ്റിസ് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ സ്ട്രോക്ക് വരാതിരിക്കാനും വന്ന് ആൾക്കാർക്ക് മെമ്മറി ആണെങ്കിലും ഒക്കെ തിരിച്ച് കിട്ടാനായിട്ട് ചെയ്യേണ്ടത്. ഷുഗർ കൺട്രോൾ ചെയ്ത് വിത്ത് മെഡിസിൻ അല്ല, ഷുഗർ കൺട്രോൾ വിത്തൗട്ട് മെഡിസിൻസ്. അതാണ് യഥാർത്ഥ ക്യൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ റിവേഴ്സൽ എന്ന് പറയുന്ന, അതിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. ഇമ്മീഡിയറ്റ്ലി ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസുലിനോ ഡയബറ്റിക് മെഡിസിൻസോ എടുക്കാം, പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ മെമ്മറിയും അതുപോലെ ഫ്യൂച്ചർ സ്ട്രോക്കും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ശരിക്കും ഇപ്പം ഈ പറഞ്ഞ കാണുന്ന തരിപ്പും കാര്യങ്ങളും അത് ഈ ഡയബറ്റീസ് കാരണം ഉണ്ടാവാം, പിന്നെ ഈ ഡയബറ്റീസ് കാരണം തന്നെ ആയിരിക്കാം ചിലപ്പം സ്ട്രോക്കിൻ്റെ തന്നെ കാരണമായിട്ടും പലപ്പോഴും വരിക. അടുത്ത ചോദ്യം, അമ്മയ്ക്ക് 2 മാസം മുമ്പ് മിനി സ്ട്രോക്ക് വന്നിരുന്നു, ഇപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട്, ഈ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്നാണ് ഈ മിനി സ്ട്രോക്ക്. മിനി സ്ട്രോക്ക് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത് ആസ്പിരിൻ പോലെയുള്ള ബ്ലഡ് തിന്നേഴ്സാണ്. അപ്പം അത് തന്നെ ആസ്പിരിൻ തന്നെ സ്ട്രോക്ക് ഉണ്ടാക്കാം. ബേസിക്കലി നമ്മൾ 2 കാരണങ്ങൾ കൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്. ഒന്ന് ക്ലോട്ട് വന്നിട്ട് ബ്ലഡ് വെസൽ അടയുന്നത്, മറ്റത് രക്തക്കുഴൽ പൊട്ടി വരുന്നത്. ഈ പ്രഷർ വരുന്ന കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്ക് യൂഷ്വലി ബ്ലഡ് പ്രഷറിൽ ബ്ലഡ് വെസൽസിൽ രക്തക്കുഴലുകളിൽ വിള്ളലുണ്ടായി ബ്ലീഡിങ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരം സ്ട്രോക്കാണെങ്കിൽ ആസ്പിരിൻ പോലെയുള്ള ബ്ലഡ് തിന്നേഴ്സ് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 തരം സ്ട്രോക്കും ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ചെറിയ ട്രാൻസിയൻ്റ് അറ്റാക്സ് വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് കൊണ്ടാണോ ബ്ലീഡിങ് കൊണ്ടാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. ഇതിപ്പം മിനി സ്ട്രോക്ക് എന്ന് പറയുമ്പം അതിന് ഒരു സ്കാനിലോ MRIയിലോ മേജറായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകണമെന്നില്ല. സോ എന്തുകൊണ്ടാണ് അത് ബ്ലീഡിങ് ആയിരുന്നോ ക്ലോട്ടായിരുന്നോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ക്ലോട്ട് കൊണ്ട് വരുന്നതിനാണെങ്കിൽ ബ്ലഡ് തിന്നേഴ്സ് ആ ക്ലോട്ട് ഉണ്ടാകാനുള്ള റീസൺ, രക്തക്കുഴലുകളിൽ ഇൻഫ്ലമേഷൻ ഉള്ളവരിലൊക്കെയും അല്ലെങ്കിൽ ഹാർട്ടിന് ഇറഗുലർ ബീറ്റ്സ് ഒക്കെ ഉള്ളവരിലാണ് ക്ലോട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ആത്തറോസ്ക്ലിറോസിസ്, അതായത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടി നിൽക്കുന്നവർക്കൊക്കെയാണ് അതുകൊണ്ട് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് അവിടെ വിള്ളലുണ്ടായി
അത് അത് രണ്ട് രീതിയിലും വരാം. അങ്ങനെ അവിടെ വിള്ളൽ ഉള്ളിലേക്കാണ് വിള്ളലുണ്ടായ ആ കൊഴുപ്പിൻ്റെ അകത്തുള്ളിൽ ബ്ലീഡിങ് വരികയാണെങ്കിൽ അവിടെ ക്ലോട്ട് ഉണ്ടായി അവിടെ അടയുന്നതുകൊണ്ട് സ്ട്രോക്ക് വരാം. ഇതല്ലാതെ മൊത്തത്തിൽ ആ ആർട്ടറി അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തോട്ട് ബ്ലീഡിങ് വരാം. ഈ രണ്ട് രീതിക്കും രണ്ട് രീതിയിലാണ് അത് മാനേജ് ചെയ്യുന്നത്. ഒന്നിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് തിന്നേഴ്സ് യൂസ് ചെയ്യുന്നത് അപകടമാണ്, മറ്റതിനാണെങ്കിൽ ബെനിഫിഷ്യലാണ്. സോ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നൊരു സ്റ്റഡി കാണിച്ചിരിക്കുന്നത് ഈ സ്ട്രോക്ക് വരുന്നവർക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്കോ ഒക്കെ മെയിൻലി ഈ മറ്റേ സ്റ്റെൻ്റ് ഇട്ടിരിക്കുന്നവർക്കല്ല അല്ലാത്ത ഉള്ളവർക്ക് ബേസിക്കലി മൈനർ അറ്റാക്സ് പ്രിവെൻ്റ് ചെയ്യാൻ ഈ ക്ലോട്ട് വന്ന കൊണ്ട് ഉണ്ടാകുന്ന മൈനർ അറ്റാക്സ് പ്രിവെൻ്റ് ചെയ്യാനായിട്ട് ആസ്പിരിൻ പോലെയുള്ള ബ്ലഡ് തിന്നേഴ്സ് യൂസ്ഫുള്ളാണ്. പക്ഷേ മേജർ അറ്റാക്ക് പ്രിവെൻ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുൾ അല്ല എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഗർ സ്റ്റഡി കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കണം, ചെറിയ അറ്റാക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു സാധനം കഴിക്കുകയും മേജർ അറ്റാക്ക് അതും ലൈഫ് ലോങ് കഴിച്ചുകൊണ്ടിരിക്കുക, അതിന് സോ മെനി കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പം അത് വേണോ വേണ്ടെന്ന് പേഷ്യൻറ്റും കൂടെ ചിന്തിക്കണം. ഇനിയിപ്പോഴത്തെ കാലത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് അവരുടെയും ലിമിറ്റേഷനുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ ഒരു മരുന്നും മോഡേൺ മെഡിസിൻ ഡോക്ടറിൻ്റെ അടുത്തോട്ടോ അല്ല ഏത് ഡോക്ടറിൻ്റെ അടുത്താണെങ്കിലും രോഗി പോകുമ്പോൾ മരുന്ന് എക്സ്പെക്ട് ചെയ്താണ് പോകുന്നത്. അപ്പം മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒന്നും തരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഓൾസോ വിൽ ബി ഇറിറ്റേറ്റഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തൊന്ന് ഡോക്ടറാണ് എന്നുള്ള ഒരു ചിന്തയാണ്. ഒരു മരുന്ന് പോലും തരാനില്ല, ഇയാൾ എന്തിനവിടെ ഇരിക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണ് പലരുടെ മനസ്സിലും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് മരുന്ന് ഒന്നും തരാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ രോഗിയും തന്നെ തീരുമാനിക്കണം ഈ മരുന്നുകൊണ്ടുള്ള ഗുണം എന്തോ ദോഷം എന്തോ എന്ന് സ്വയം പഠിക്കാനും നോക്കണം. ഓരോ ഒരു ഒരു മരുന്നിൻ്റെ ഗുണവും സൈഡ് എഫക്റ്റും എല്ലാം ഓരോ പേഷ്യൻറ്റിനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊന്നും ഉള്ള ടൈമോ അത് പറ്റില്ല. അതിനൊന്നും അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്തൊന്നും രോഗിയെ മനസ്സിലാക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പം ഇന്നിപ്പം ഇൻ്റർനെറ്റുണ്ട്, എല്ലാത്തിനെ കുറിച്ചും ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അവനവും കഴിക്കുന്ന മരുന്നിൻ്റെ ഗുണം എന്താ ദോഷം എന്താ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് നോക്കണം. അതിൻ്റെ ഞാൻ ഒരു ഇപ്പം റീസെൻ്റ് വന്ന ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നെറ്റിൽ വന്ന ഒരു മേജർ വാർത്തയാണ് കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു എന്നുള്ളത്. അതിൽ 6 മാസം കൊണ്ട് എത്രയോ പേർക്ക് ഹെയർ ഗ്രോ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ വാർത്ത. സോ വീൽ കഷണ്ടിയുള്ളവരും എന്തോരും പേരാണ് എല്ലാവരും ഹാപ്പി. കഷണ്ടി എന്ന് പറയുന്നത് ശരിക്കും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിൻ്റെ എക്സ്റ്റൻറ്റ് കൂടി കൂടി വരുമ്പോൾ കംപ്ലീറ്റ് ഹെയർ പോവും. അപ്പോൾ അവർക്ക് എന്ത് വലിയ നല്ല വാർത്തയാണ് കേൾക്കുമ്പം ശരിക്കും ആരും. പക്ഷെ അതിൻ്റെ സൈഡ് ഇഫക്റ്റിലേക്ക് വന്നു കഴിയുമ്പം അതും കൂടെ നമ്മൾ വായിക്കണം. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ആയിട്ട് അതിൽ കൊടുക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം, ക്യാൻസർ വരാം. സി കഷണ്ടി മാറ്റാനായിട്ട് മരുന്ന് കഴിക്കുന്നതെന്ന് നല്ല കാര്യം. പക്ഷെ കഷണ്ടി വരാനുള്ള മരുന്ന് കഴിച്ച് സ്ട്രോക്ക് വരുന്നതോ ഹാർട്ട് അറ്റാക്ക് വരുന്നതോ ക്യാൻസർ വരുന്നതോ ആർക്കെങ്കിലും ആക്സെപ്റ്റബിൾ ആണോ? സോ അങ്ങനെ വരുമ്പോൾ ആ മരുന്നിൻ്റെ വാല്യൂ എന്താ? 100 പേര് കഴിച്ച് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കോ മേജർ സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ വന്ന് ക്യാൻസറോ വരുമെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് അവനവനായിട്ട് വേണം. ഓരോ ഓരോ രോഗിയും അവരുടെ റിലേറ്റീവ്സും വേണം ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മരുന്നുകൾ നീണ്ട കാലാവധിക്ക് നമ്മൾ കഴിക്കേണ്ടി വരികയാണെങ്കിൽ ആ മരുന്നുകളെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്തൊക്കെയാണ്, എന്താണ് ആ മരുന്ന് ശരിക്കും നമ്മളുടെ ബോഡിയിൽ ചെയ്യുന്നത്, അത് നമ്മളുടെ അസുഖത്തിനെ എങ്ങനെയാണ് തരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, അത് അല്ലെങ്കിൽ അത് നമ്മളുടെ ലക്ഷണങ്ങളെയാണോ അടച്ച് വയ്ക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നീണ്ട കാലാവധിക്ക് നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ്, ഇപ്പം ഡോക്ടർ പറയായിരുന്നു ഒരു മെഡിസിൻ നമ്മൾക്ക് സ്ട്രോക്കിന് വേണ്ടി കൊടുക്കുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന് വേണ്ടി കൊടുക്കുന്ന മെഡിസിൻ, ചെറിയ സ്ട്രോക്ക് ചെറിയ ഹാർട്ട് അറ്റാക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതേസമയം വലിയ സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ അതിൻ്റെ സാധ്യത ചില സന്ദർഭങ്ങളിൽ കൂട്ടുന്നതായിട്ടും കൂടെയാണ് മനസ്സിലാവുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഓടിപ്പോയി ഒരു ഒരു മരുന്നിൻ്റെ ഒരു ഒരു റെജീമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ മരുന്നുകളെ പറ്റി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം, 52 വയസ്സുണ്ട്, ഷുഗറുണ്ട്, ഒരാഴ്ചയായി എൻ്റെ ശരീരത്തിൻ്റെ ഇടത്തുവശത്ത് തോളിനും കൈക്കും കാലിനും വിയർപ്പും വേദനയും പെരുപ്പം ഉണ്ടാവുന്നു, ഇത് എന്തുകൊണ്ടാണെന്നാണ്. ഷുഗറുണ്ട്. ഓക്കെ, ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഒരു ലക്ഷണമാണത് വരുന്നത്. ന്യൂറോപ്പതിയാണ് അത്. പ്രത്യേകിച്ച് ഈ വേർപ്പ്, ഒരു സൈഡിൽ മാത്രം വേർപ്പൊക്കെ എന്നൊക്കെ പറയുമ്പം, ഈ വേർപ്പിനെയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം എന്ന് പറയും. അതിൽ തന്നെ രണ്ട് ഇതുണ്ട്, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. അതോ ഈ ഓട്ടോണോമിക് ന്യൂറോപ്പതി വരുമ്പോഴാണ്, അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി, ഇപ്പോൾ നമുക്കറിയാം കാലിലെ സെൻസേഷൻ പോകുന്നു, അല്ലെങ്കിൽ കയ്യേല് തരിപ്പ് വരുന്നു, ഇതൊക്കെ സെൻസറി ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ട് വരും. മോട്ടോർ ന്യൂറോപ്പതി വരുമ്പോഴാണ് നമ്മളുടെ കാല് ഫുട് ഡ്രോപ്പൊക്കെ വരുന്നത്. അതും ഡയബറ്റിക് പേഷ്യൻസിന് വെരി കോമൺ ആണ് ഫുട് ഡ്രോപ്പ്, അതായത് മോട്ടോർ നെർവ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യാം, അതായത് നമ്മളുടെ വോളണ്ടറി കൺട്രോളിൽ അല്ലാത്തത്, അതാണ് ഓട്ടോണോമിക് നെർവ് സിസ്റ്റം. നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ് കൺട്രോൾ ചെയ്യുക, ശ്വാസത്തിൻ്റെ കൺട്രോള്, നമ്മുടെ ഇമോഷണൽ കൺട്രോൾ, ഇതൊക്കെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റമാണ് ബാധിക്കുന്നത്. അതുപോലെ വേർപ്പ്, അതിനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്, ന്യൂറോപ്പതി വന്നിരിക്കുന്നതുകൊണ്ടാണ്. ബി പി, അങ്ങനെ ഇതിലെയൊക്കെയാണ് ഈ ഓട്ടോണോമിക് ന്യൂറോ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്, അതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. അത് ചിലപ്പോൾ ഒരു സൈഡിലേക്കുള്ള വെസലിനെ ആയിരിക്കും മോർ നെർവിനെ ആയിരിക്കും മേജറായിട്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നട്ടലിൽ നിന്നുള്ള സ്പൈനൽ നെർവ്സിലുണ്ട്, പിന്നെ ഒരു 10th ബ്രെയിനിൽ നിന്ന് വരുന്നൊരു ക്രേനിയൻ നെർവ് ഉണ്ട്, 10th ക്രേനിയൻ നെർവ്, വേഗസ് നെർവ് എന്ന് പറയും. അതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള സിംറ്റംസ് വരാനുള്ള സാധ്യത. അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയബറ്റിസ് കൺട്രോൾ ചെയ്യണം. പക്ഷെ മരുന്ന് കഴിച്ചല്ല കൺട്രോൾ ചെയ്യേണ്ടത്. മരുന്ന് കഴിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, മരുന്ന് ഇൻസുലിനും എടുത്ത് കൺട്രോൾ ചെയ്യുമ്പം ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റ് 90% പേർക്കും ഇൻസുലിൻ്റെ അളവ് വെരി ഹൈ ആണ്. ആ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതും ഈ വാസ്കുലോപ്പതിക്കും ന്യൂറോപ്പതിക്കും കാരണമാകും. അതുകൊണ്ട് നമ്മൾ ഡയറ്റ് ആൻഡ് എക്സസൈസ്, നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ച് തന്നെ അത് കൺട്രോൾ ചെയ്താൽ, ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇത്തരം പ്രോബ്ലംസിൽ നിന്നും ഒഴിവാകാൻ പറ്റുള്ളൂ. ശരിക്കും ഈ പലർക്കും ഉള്ള ഒരു ഇഷ്യൂ ആണ് ഈ തരിപ്പും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്, കൈയുടെയും വിരലുകളുടെയും തരിപ്പ്. ശരിക്കും ഇപ്പം ഇതിൽ പറഞ്ഞേക്കുന്ന വ്യക്തി പറയുന്നത് കൈ വിരലുകൾക്ക് തരിപ്പുണ്ട്, കൈപ്പത്തിക്ക് തരിപ്പായിട്ട്, ഇങ്ങനെ രാത്രിയൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറെ അസുഖമൊന്നും ഇല്ല എന്ന്. അപ്പോൾ അത് ശരിക്കും അത് അങ്ങനെ വേറെ എന്തെങ്കിലും ലക്ഷണമാണോ, അല്ലെങ്കിൽ ഇപ്പം കൈക്ക് കൈപ്പത്തിക്ക് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു ഡയഗ്നോസ് ചെയ്യുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. അതായത് നമ്മുടെ നെർവ്സ്, നമ്മളിവിടെ ഒരു ഈ റിസ്റ്റിൽ കൂടെ കയ്യിലേക്ക് വരുന്ന ഒരു ടണലെന്ന് പറയും, അതാണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. അവിടെ യൂഷ്വലി അവിടെ കൊഴുപ്പ് കൂടുതൽ കിട്ടുമ്പോഴാണ് ഒരു വരുന്നത്. പക്ഷെ തിന്നായിട്ടുള്ളവർക്കും വരാം. അതൊരു ഫേഷ്യ, അതായത് നെർവ്സിനെ കവർ, നെർവ്സിന് മാത്രമാണെന്നില്ല, നെർവ്സിനെയോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ മസിലിനെ ചുറ്റിയും, അല്ലെങ്കിൽ ഇവിടെ ആ ടണൽ പോലെ ഉണ്ടാകുന്നതിൻ്റെ മുകളിലൊരു ഫേഷ്യൽ ലെയർ ഉണ്ടാകും, അതിന് നേർക്കെട്ട് വരുമ്പം ഈ ഈ നെർവ്സിനെ പ്രസ് ചെയ്യുന്നതുകൊണ്ട് വരാം. പിന്നെ ഈ നൈറ്റിലൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നൈറ്റിൽ സർക്കുലേഷൻ കയ്യിലേക്കൊക്കെ ഉള്ളത് കുറയും. അപ്പോൾ തണുപ്പ് വരുമ്പം അതിൻ്റെ ഒരു ഓട്ടോ തണുപ്പിനെ നമ്മുടെ സിസ്റ്റത്തെ, അല്ലെ നമ്മളുടെ നമ്മുടെ ബോഡിയുടെ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ബ്ലഡ് വെസൽസ് കൺട്രാക്റ്റഡ് ആകും. അതുകൊണ്ടാണ് പലർക്കും കാലിന് തരിപ്പ്, കാലിന് ബുദ്ധിമുട്ടുകളും കൈക്ക് ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ ഉറക്കത്തിൽ വരുന്നതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യം ചെയ്യാതെ നമ്മൾ കൈക്ക് ആണെങ്കിൽ ഗ്ലൗസ് ഇട്ട് കിടക്കുക, കാലിനാണെങ്കിൽ സോക്സ് ഇട്ട് കിടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അതിലും മുമ്പായിട്ട് അതൊരു നെർവ്സിനെ എവിടെയോ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു 90% ഐതർ ഡയബറ്റീസ് ആവാം, അല്ല 90%ലും
ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒബേസിറ്റി, അല്ലെങ്കിൽ ഒത്തിരി വണ്ണം കൂടുതലുണ്ടാവണമെന്നില്ല, നമ്മളുടെ ബോഡിയിലെ കൊഴുപ്പ് കൂടുന്നതാകാം. അപ്പോൾ ദുർമേധസ്, അത് ചില സ്ഥലങ്ങളിൽ അടിഞ്ഞു കഴിയുമ്പം ഉണ്ടാകുന്ന നീർക്കിട്ടുകൊണ്ട് വരാം. പിന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡീമിയ, അതായത് ഓവർ കൊഴുപ്പ് നമ്മളുടെ ബ്ലഡിലുണ്ടാകുക എന്നുള്ളതും, ഈ കാര്യങ്ങളാണ് യൂഷ്വൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ മരുന്ന് വെച്ചല്ല, അല്ലാതെ കറക്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഈസ്തി എന്നൊക്കെ ക്ലിയറായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ മരുന്നെടുത്ത് ഇൻസുലിൻ എടുത്ത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്താലോ, അല്ലെ മരുന്നെടുത്ത് ബി പി കൺട്രോൾ ചെയ്താലോ, കൊളസ്ട്രോളിന് വേണ്ടി സ്റ്റാറ്റിൻ കഴിച്ചാലോ ഒന്നും ഇത്തരം സിംറ്റംസിന് കുറവ് വരുന്നില്ല എന്നുള്ളതായിട്ടാണ് ജനറലി കാണുന്നത്. ഈ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് ശരിക്കും സ്ട്രോക്കിന് സാധ്യത കൂട്ടുമെന്ന്. ഈ ആൽക്കഹോളും ഈ സ്ട്രോക്കുമായിട്ട് അങ്ങനത്തെ അത് എന്താ ബന്ധം? ശരിക്കും സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ കൂട്ടാനുള്ള സാധ്യതയുള്ള, പ്രത്യേകിച്ച് പ്രോൺ ആയിട്ടുള്ളവർക്ക് അവരുടെ ഹിസ്റ്ററിയിൽ പറയാതിരിക്കുന്നതാണ്. പലരും ആൽക്കഹോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും പലപ്പോഴും സ്ട്രോക്കും ഇതുമൊക്കെ വരുന്നത്. അത് പിന്നെ ആരും അറിയില്ല, ആരും ഞാൻ ആൽക്കഹോൾ കഴിച്ചായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഡോക്ടറോട് പോലും പറയുകയില്ല, അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അത് മറ്റൊരു സെക്കൻഡ് പേഴ്സൺ അറിയുന്ന വരുന്നില്ല, കൂടി വന്നാൽ വീട്ടുകാരറിയും. സോ ആൽക്കഹോളിൻ്റെ യൂസേജ് വന്നു കഴിഞ്ഞിട്ടാണ് മിക്കവാറും ഒരു നല്ല പെർസെൻറ്റേജ് ആൾക്കാരിലും ഈവൻ വല്ലപ്പോഴും കഴിക്കുന്നവർക്ക് പോലും അത്. ആൽക്കഹോൾ ഒരു നെർവ് ടോക്സിനാണ്. അതുപോലെ അത് അളവ് ഒത്തിരി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രോബ്ലംസിലേക്കും വരാം. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കുന്ന സാധനങ്ങളും, മിക്കവാറും ആൽക്കഹോൾ കഴിക്കും അത് മാത്രമല്ലല്ലോ, സോ മെനി തിങ്, അപ്പോൾ അത് വയറുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും ഇതെല്ലാം അതിനകത്ത് ഫാക്ടറായിട്ട് വരും. ഓക്കെ, ഈ സ്ട്രോക്കിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ട്രോക്ക് വന്നാൽ ആ സ്ട്രോക്കിൻ്റെ റിക്കവറി ഏത് രീതിയിലാണ് നടക്കുക? ശരിക്കും സ്ട്രോക്കിന് ശരിക്കും എന്തൊക്കെയാണ്, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്? ശരിക്കും അതിൽ മെഡിക്കേഷൻസിന് എന്താ പങ്കുള്ളത്, പിന്നെ വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? സ്ട്രോക്കിൽ നമ്മൾ ഒന്നാമതായിട്ട് ഇപ്പോൾ ഒരു ക്ലോട്ടാണെങ്കിൽ, ഇന്നിപ്പോൾ ക്ലോട്ട് അലിയിപ്പിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്, അത് മറ്റേ ഏർലിയസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ഉള്ളത് ഇന്നിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ക്ലോട്ട് മറ്റേ കത്തീറ്റർ വെച്ച് ക്ലോട്ട് മാറ്റുന്ന ഒരു ഇതുണ്ട്, അതാണ് ഇമ്മീഡിയറ്റ്ലി. പക്ഷേ നമ്മൾ ഒന്നാമതായത് ക്ലോട്ട് ആണോ അതോ ബ്ലീഡിങ് ആണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ബ്ലീഡിങ് ആണെങ്കിൽ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റാണ്, അതായത് ക്ലോട്ട് മാറ്റാൻ, അതായത് ഒരു രക്തക്കട്ട അവിടെ പോയി അടിഞ്ഞുകൊണ്ട് വന്നതാണെങ്കിൽ ബ്ലീഡിങ്ങിനുള്ള മരുന്ന് അവർക്ക് അതാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിയാൽ വേഗം അത് ലൈസ് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റും. പക്ഷേ അതേസമയത്ത് ബ്ലീഡിങ് ആണെങ്കിൽ അത് നേരെ തിരിച്ച് ഇഫക്റ്റ് ആയിരിക്കും, കാരണം രക്തക്കട്ട അരിയിക്കാനുള്ളത് കൊടുക്കുന്നത് ബ്ലീഡിങ് കൂട്ടാൻ ഇത് വരും. അപ്പോൾ അവിടെയാണ് ഏറ്റവും വലിയൊരു അപകടം ഉള്ളത്. പിന്നെ ഈ ഹൈപ്പർ ടെൻഷൻ, മിക്കവാറും പേഷ്യൻസ് ഹൈപ്പർ ടെൻസീവും കൂടെ ആണെങ്കിലാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ തന്നെ ബ്ലീഡിങ്ങും കൂടെ വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ബ്ലഡ് തിന്നേഴ്സ് യൂസ് ചെയ്യുന്നത് റിയലി അപകടം ഉണ്ടാക്കാം, കാരണം ഹൈപ്പർ ടെൻഷൻ കൊണ്ട് വരുന്ന ബ്ലീഡിങ് മിക്കവാറും ബ്ലീഡിങ് സ്ട്രോക്ക് മിക്കവാറും ബ്ലീഡിങ് കൊണ്ട് രക്തം കൊള്ളി പൊട്ടുന്നതുകൊണ്ട് വരുന്നതാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർ ബ്ലീഡിങ്ങിലേക്ക് പോകാം. മറ്റതിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതുണ്ട്. ബ്ലീഡിങ് വന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മരുന്നൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, വെയിറ്റ് ആൻഡ് വാച്ച് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ബ്ലഡ് പുറത്തേക്ക് വന്ന് ആ ബ്ലഡും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ബ്രെയിനിൻ്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, ബ്രെയിനിന് മോർ ആക്റ്റീവായിട്ടുള്ള തന്നെ. പണ്ടൊക്കെ നമുക്കറിയില്ലായിരുന്നു ബ്രെയിനിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ക്ലിയർ ഐഡിയാസ് വന്നിട്ടുണ്ട്. ബ്രെയിനിൽ ബ്രെയിനിൻ്റേതായ ഇപ്പം നമുക്കിവിടെ വെളുത്ത രക്താണുക്കളുണ്ട്, അത് അവരവിടെ ചെല്ലും. അതുകൂടാതെ നമ്മൾ നെർവ് സെൽസ് എന്ന് പറയുന്നത് പോലെ അത്രയും തന്നെ അത് കൂടുതലോ ഗ്ലയൽ സെൽസ് ഉണ്ട്, അത് നെർവ് സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ സെറിബ്രം എന്നുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ മെയിൻ പാർട്ട് പറയുമല്ലോ, അതാണ് സെറിബ്രം. അതിനകത്തെ 80% ഓഫ് ദ സെല്ലും നെർവ്സല്ല, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഗ്ലയൽ സെൽസാണ്. അതൊക്കെ ഇമ്മ്യൂണോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സെല്ലാണ്.
അവരാണ് ബ്രെയിനിനെ ശരിക്കും കവർ ചെയ്ത്, ബ്രെയിൻ സെൽസിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം നമ്മൾ ബ്ലഡ് അങ്ങോട്ട് വന്നു, അല്ലെ, ഒരു ബ്ലഡ് വെസൽസിന് ഡാമേജ് വന്നാൽ ബ്ലഡ് വെസൽസിന് അതിൻ്റെതായ രീതിയിലുള്ളതുകൊണ്ട് പിന്നെ ഇതിനെ അത് നെർവിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യും. അവരിങ്ങനെ ന്യൂട്രിഷനും ഒക്കെ അവരതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് എടുത്ത്, ഈ ഗ്ലയൽ സെൽസാണ് ഇമ്പാക്റ്റ് എടുക്കുന്നത്, നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് നെർവ് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, ഈ ഗ്ലയൽ സെൽസിനെ റിപ്പയർ ചെയ്യുക, അവർക്ക് വേണ്ട ന്യൂട്രിഷന്, പുതിയ സെല്ലുണ്ടാകണം. എപ്പോൾ എന്ത് നമ്മുടെ ബോഡിയുടെ റിപ്പയർ എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ, അതായത് ഒരു അസുഖം ഭേദമാകണമെങ്കിൽ അവിടെ വന്ന ഡാമേജ് മാറി പുതിയ സെൽസ് വരണം. അപ്പോൾ പുതിയ സെല്ല് ഡാമേജ് മാറി പുതിയ സെല്ല് വരണമെങ്കിൽ അവിടെ ന്യൂട്രിഷൻ ചെല്ലണം. അപ്പോൾ ഏറ്റവും പ്രധാനം വേണ്ടത് ന്യൂട്രിഷനാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്ക് ഒത്തിരി ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഉണ്ട്, പ്രത്യേകിച്ച് ഡിഫൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ബ്രെയിൻ ഡാമേജ്, അതായത് ഈവൻ നമ്മൾ ഈ ഷെല്ലാക്രമണമൊക്കെ നടക്കുമ്പം ഈ സൗണ്ട് കൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിൻ, ഈവൻ വാർ സോണിലൊക്കെ ഉള്ളവർക്ക് ഈ സൗണ്ട് കൊണ്ട് തന്നെ സോൾജിയേഴ്സിനൊക്കെ ബ്രെയിൻ ഡാമേജ് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരിൽ നടത്തിയിരിക്കുന്ന സ്റ്റഡി കാണിക്കുന്നത് ഒമേഗ 3 എന്ന് പറയുന്ന ഒരു ഫാറ്റുണ്ട്, അതായത് അത് ശരിക്കും ഒരു വൈറ്റമിൻ പോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒമേഗ 3 6 ബോത്ത് ഈസ് ഇക്വലി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഒമേഗ 3 യൂസേജ് ഇങ്ങനെയുള്ള ഈവൻ മേജർ ബ്രെയിൻ ഡാമേജിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈവൻ IV അല്ലാത്തതും ഒക്കെ ആയിട്ടും കൊടുക്കുന്ന ട്രയൽസും എല്ലാം കണ്ടിട്ടുണ്ട്. വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒമേഗ 3 കൊണ്ട് മാത്രമില്ല, ബ്രെയിനിന് വേണ്ട ഓൾ ന്യൂട്രിയൻഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രോക്കിൻ്റെ നാത്തുനിന്ന് റിക്കവർ ചെയ്യാനുള്ള അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ന്യൂട്രിഷൻ കറക്റ്റ് കൊടുക്കുക. പിന്നെ അവരെ ആ പാർട്ട്, ഇപ്പം നമ്മൾ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ മസിലിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ, സെൻസറി ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമേ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ട സ്റ്റിമുലേഷൻ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എക്സസൈസ് വഴിയോ മസാജും. ഇപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സെൻസറി ഓർഗൻ സ്കിന്നാണ്. അപ്പോൾ സ്കിന്നിലുള്ള ഓയിൽ മസാജുകൾ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ന്യൂട്രിഷൻ, ഫുഡായിട്ട് കഴിക്കാൻ പറ്റാത്തവർക്ക് ഓറൽ മറ്റേ എന്താ നമ്മൾ ഇത് ഇട്ടാണല്ലോ കൊടുക്കുന്നത്, റൈസ് ട്യൂബ് ട്യൂബ് ഫീഡിങ് കൊടുക്കുക. അങ്ങനെ അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ന്യൂട്രിഷൻ കൊടുത്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏത് സ്ട്രോക്കാണേലും. പിന്നെ മറ്റേ നമുക്ക് ക്ലിയർ കട്ട് ഡയഗ്നോസിസ് കിട്ടുകയാണ് ഒരു ക്ലോട്ട് കൊണ്ട് അടഞ്ഞതാണെന്ന് അറിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ക്ലോട്ട് ലൈസ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ് കൊടുക്കാം. അതുകൊണ്ടുള്ള പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി ലേറ്റസ്റ്റ് എന്താ സ്റ്റെൻറ്റ് ഇടുന്നതും മറ്റേ വേറെ എന്താ ട്രക്ടമി അങ്ങനെ കുറച്ച് സർജറീസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അതിനൊക്കെ അത്ര ഹെവി റിസ്ക് ഫാക്ടറും ഉണ്ട്. അതായത് പാർശ്വം അതിൻ്റെ കോംപ്ലിക്കേഷൻസും അങ്ങനത്തെ ഓപ്പറേഷനിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വെരി ഹൈ ആണ്. ഈവൻ ഈ ലൈസിങ് ക്ലോട്ട് ലൈസിങ് മെഡിസിൻ പോലും നമ്മളുടെ ഡയഗ്നോസ് അത്ര ക്ലിയർ ആ 100% ഒന്നും കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാനും ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഇതിനകത്തൊക്കെ. അതുകൊണ്ട് തന്നെ അപ്പം MRI CT രണ്ടും കൂടെ ഒക്കെ എടുത്ത് കമ്പയർ ഒക്കെ ചെയ്താലായിരിക്കും അപ്പം അതിൻ്റെയൊക്കെ ഒത്തിരി ലിമിറ്റേഷൻസും വരും. ഇതെല്ലാം കൂടെ ചെയ്യാൻ പേഷ്യൻറ്റിനോട് പറയാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും, ഇതിൻ്റെ എല്ലാം കോസ്റ്റ് ഫാക്ടർ വരും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും കൂടെ വരും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എല്ലാ റിസ്ക് ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റലിനെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളിലെല്ലാം അതിൻ്റെ ഇൻഹറൻറ്റ് റിസ്ക്കും കൂടെ ഉണ്ട്, ഏത് സർജറിയിലാണെങ്കിലും ഏത് മെഡിസിനിലാണെങ്കിലും. ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സ്ട്രോക്കിൻ്റെ സിറ്റുവേഷനിൽ ആ ആദ്യത്തെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആ തുടക്കത്തിലെ ആ കുറച്ച് സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ സമയത്ത് നമ്മൾ തിരിച്ചറിയണം അത് ബ്ലഡ് ഹെമറാജ് കൊണ്ടാണോ, ബ്ലഡ് ലീക്ക് ചെയ്യുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ബ്ലോക്ക് കൊണ്ടാണോ ഈ സ്ട്രോക്ക് വന്നത്. അതനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റിനെ ക്രമീകരിക്കേണ്ടത്. അത് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ, തെറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വരിക. അതുകൊണ്ട് ആ തുടക്കത്തിലുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള കാര്യം ഇത് ഏതാണെന്നുള്ളത്, എന്ത് കാരണം കൊണ്ടാണ് ഈ സ്ട്രോക്ക് സംഭവിച്ചതെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ
ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റിക്കവറിയുടെ കാര്യത്തിൽ ഭക്ഷണവും ഭക്ഷണത്തിൻ്റെ ക്രമീകരണവും എല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വെച്ച് വേണം ഈ ബോഡിയിലത്തെ സെൽസിനെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ട ആ ഫുഡിൻ്റെ കാര്യത്തിൽ അത്രയും കെയർ കൊടുക്കേണ്ട ഒരാവശ്യമുണ്ട് എന്നും കൂടെയാണ് നമ്മൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഈ നടക്കുമ്പോൾ ഒരു സൈഡ് ചരിഞ്ഞ് പോകുന്നത്, അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട പ്രോബ്ലം ആണോ? ഒരു ലൈനിൽ കൂടെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെരിഞ്ഞും സൈഡിലേക്ക് പോകുന്ന ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ബേസിക്കലി നമ്മുടെ എന്താ ഇക്വിലിബ്രിയം നോക്കുന്നത് സെറിബലമാണ്. നമ്മൾ ബ്രെയിനിൻ്റെ പടം കാണുമ്പം മുമ്പിൽ ഒരു മേജർ വലിയതായിട്ടുള്ളതുണ്ട്, അതാണ് സെറിബ്രം. സെറിബലമാണ് പുറകിൽ ചെറുത്തായിട്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ബ്രെയിനിൻ്റെ നെർവ് സെൽസിലെ 80% ഈ സെറിബലത്തിലാണ് ഇരിക്കുന്നത്. ആ ചെറിയ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നെർവ്സ് ഇരിക്കുന്നത്. ആക്ച്വലി അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഭാഗം. അവിടെയാണ് അവിടെ എല്ലാ നമ്മളുടെ എല്ലാ ഓട്ടോണോം എല്ലാം ഇങ്ങനെ നമ്മളറിയാതെ തന്നെ നടക്കുന്ന കൺട്രോളുകളെല്ലാം അവിടെയാണ് വരുന്നത്. നമ്മളുടെ ഈ സെറിബ്രം എന്ന് പറയുന്നതാണ് മനുഷ്യനിൽ ഒത്തിരി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അത് നമ്മളുടെ ഈ കോഗ്നിറ്റീവ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് അതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷേ അവിടെ ടോട്ടൽ നെർവ് സെൽസിൽ 20% സെറിബ്രത്തിലുള്ളൂ, ബാക്കി 80% സെറിബലത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഈ ഇക്വിലിബ്രിയത്തിന് ഇങ്ങനത്തെ ചെരിഞ്ഞു പോകുന്നതൊക്കെ സെറിബലത്തിലുണ്ടാകാവുന്ന ചെറിയ സ്ട്രോക്കുകളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാകാം. പിന്നെ മറ്റൊരാൾ എവിടെയെങ്കിലും വന്നിരിക്കുന്ന മിക്കവാറും സെറിബലോ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെമ്മോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രോക്കോ ഡാമേജസോ അല്ലെ ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്ന് പറയും. ഇതിനെല്ലാം സ്ട്രോക്ക് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ബ്ലഡ് വെസലിന് വന്ന ഡീജനറേറ്റീവ് ചേഞ്ച് കൊണ്ടുവരുന്നു. അല്ലാതെ വരുന്ന ബ്രെയിനിന് മൊത്തത്തിൽ വരുന്ന ഡീജനറേറ്റീവ് ചേഞ്ച് കൊണ്ട് വരുന്നതാണ് ഈ പാർക്കിൻസൺസ് ഡിസീസ്, അൽഷിമേഴ്സ് ഡിസീസ്, മോട്ടോ ന്യൂറോൺ ഡിസീസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ന്യൂറോളജിക്കൽ ഡീജനറേറ്റീവ് ഡിസീസസ് എന്ന് പറയും. അപ്പോൾ അതിലൊക്കെ പെട്ട എന്തെങ്കിലും കൊണ്ടാവാം ഇത് വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ശരിക്കും ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് ഫാസ്റ്റ് എന്ന്, ദാറ്റ് ഈസ് എന്താ ഫേഷ്യൽ ആയിട്ടുള്ള വ്യത്യാസം, പിന്നെ ആംസ് കൈ പൊക്കുമ്പോൾ വരുന്ന ഒരു തടസ്സങ്ങൾ, പിന്നെ സംസാരത്തിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് ആവുന്നത്. അപ്പം ഇതൊക്കെ സ്ട്രോക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു ലക്ഷണങ്ങളായിട്ട് അത് എത്രമാത്രം അത് തിരിച്ചറിയാനായിട്ട് സാധാരണഗതിയിൽ സഹായിക്കാറുണ്ട്? ബിക്കോസ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫേസിൻ്റെ ആ വേരിയേഷനോ അല്ലെങ്കിൽ ആംസിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംസാരത്തിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ എത്രമാത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അത് നമ്മൾ ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്കറിയാവുന്ന ഒരാൾക്ക് വളരെ സിമ്പിളാണ്, അത് എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുന്ന നല്ലതാണ്. അപ്പം മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോകുന്നു. അപ്പം ഒരു ഒരു സൈഡ് അങ്ങ് വീക്കാകുമ്പോൾ ആക്ച്വലി ഈ കോടിപ്പോയിരിക്കുന്ന സൈഡിനല്ല കുഴപ്പം, മറ്റേ ഈ മറ്റേ കോടാത്ത സൈഡിനാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ അതങ്ങ് ഒരു ഒരു സൈഡിലേക്ക് ബേസിക്കലി സിമ്പിളി ഒരു സൈഡിലേക്ക് മുഖം കോടിപ്പോവുക, അതുപോലെ ഒരു സൈഡിൽ ആംസ് കൈക്കും കാലിനും ബലക്കുറവ് തോന്നുക. പിന്നെന്തായിരുന്നു ഫസ്റ്റിൻ്റെ? പിന്നെ സംസാരത്തിൽ നമ്മൾ നാക്ക് കുഴഞ്ഞു പോവുക, സംസാരിക്കാൻ പറ്റാ. അത് രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഒരു നാക്കിൻ്റെ ബലത്തിൻ്റെ ആ മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഫേസിൻ്റെ മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടും തൊണ്ടയും എല്ലാം അഫക്റ്റ് ചെയ്യുക. അപ്പോൾ അത് ബ്രെയിൻ്റെ ഏത് ഭാഗത്താണോ സ്ട്രോക്ക്, അതായത് ബ്രെയിനിൻ്റെ സ്ട്രോക്ക് എന്ന് പറയുന്ന രക്തക്കൊള്ളിലേക്ക് ആ ഭാഗത്തേക്കുള്ള രക്തക്കൊള്ളിന് അടവോ അങ്ങോട്ടുള്ള രക്തയോട്ടത്തിന് വന്നിരിക്കുന്ന തകരാറാണ്. അത് ഏത് ഭാഗത്തെയാണോ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും സിംറ്റംസ് വരുന്നത്. അപ്പോൾ അത് മോട്ടോർ സിസ്റ്റത്തിൽ മറ്റേ നമ്മുടെ മസിലിനെയൊക്കെ എൻ്റെ സെൻറ്ററിലാണെങ്കിൽ അവിടെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അത് വരുന്നതാണ് ഈ ഫേസിൻ്റെ വീക്ക്നെസ് വരും, കൈക്ക് വീക്ക്നെസ് തോന്നും, കാലിന് വീക്ക്നെസ് തോന്നും, പിന്നെ സംസാരത്തിലുള്ള ഇത്. അപ്പോൾ അത് നാക്ക് പ്രോപ്പർലി സംസാരിക്കുമ്പോൾ തിരിയാതെ വരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്ട്രോക്ക് തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കണം. അഡ്ഡിയോളജിസ്റ്റ് ഹോസ്പിറ്റലിലെത്ത് യൂഷ്വലി ചെയ്യുന്ന എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയലി രണ്ടും ചെയ്യണം, MRI ചെയ്യണം, CT ചെയ്യണം. കാരണം ഒരു
ഒരെണ്ണം ആണെങ്കിൽ ബ്ലീഡിങ് ആണെങ്കിൽ സി ടിയിലാണ് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുക ആണെന്ന് തോന്നുന്നു, അതോ തിരിച്ചാണോ? ബിക്കോസ് ഞാൻ സ്ട്രോക്ക് നോക്കുന്ന ഡോക്ടർ അല്ലാത്തതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ സി ടി ആണ് ബെറ്റർ ഇതിൻ്റെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഒരെണ്ണം ആണെങ്കിൽ ഫോട്ടോ ഇതാണെങ്കിൽ എം ആർ ഐ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്ക്, അതൊക്കെ വരുമ്പോഴേക്കും അതിൻ്റേതായ കോംപ്ലിക്കേഷനും അതിൻ്റേതായ കോസ്റ്റും ഇതും ചെയ്യുകയും ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇതിനകത്തൊക്കെ ഒത്തിരി ഇത് വരുന്നത്. അപ്പോൾ ക്ലിയർ കട്ടായിട്ടൊരു ഡയഗ്നോസ് കിട്ടിയാൽ അതനുസരിച്ച് ചെയ്യാം. ബ്ലീഡിങ് ആണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലോട്ടാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ മെഡിസിൻ ചെയ്യാം, പിന്നെ വെയിറ്റ് ചെയ്യാം, പിന്നെ നീർക്കിട്ട് വരാതെ. നീർക്കിട്ട് ഇപ്പം നേരത്തെ ഒരു പേഷ്യൻ്റ് വന്ന കൺവൾഷൻ എപ്പിലെപ്സിയുടെ മരുന്നൊക്കെ തരുന്നത് അതാ ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ നീർക്കിട്ട് വരും ബ്രെയിനിനകത്ത്. അപ്പോൾ ഈ ബ്രെയിനിനകത്ത് നീർക്കിട്ട് വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റീറോയിഡ്സ് പോലെയുള്ള മരുന്നുകൾ, അതുപോലെ ഇങ്ങനെ ബ്രെയിനിലെ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് കൂടുതൽ യൂറിനേഷന് വേണ്ടിയിട്ടുള്ള മരുന്ന്, അങ്ങനെയൊക്കെയുള്ള സിംറ്റമാറ്റിക് സപ്പോർട്ടീവ് മെഷേഴ്സാണ് ഈ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് യൂഷ്വലി തരുന്നതും. ബേസിക്കലി ഇത്തരം കാര്യങ്ങളാണ് ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുക്കുക. മിക്കവാറും സപ്പോർട്ടീവ് മെഷേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ക്ലിയർ കട്ടായിട്ടുള്ളത് ഈ ക്ലോട്ട് ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ ക്ലോട്ടാണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് പലർക്കും ഉള്ളൊരു ഫീലിംഗ് എന്താ വെച്ചാൽ ഈ മരവിപ്പുണ്ടല്ലോ, ഈ കാലിന് മരവിപ്പ്, കൈക്ക് മരവിപ്പ്. ഈ മരവിപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ കൈയും കാലിനും മരവിപ്പ് വരുന്നത്, ഈ മരവിപ്പും ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? മരവിപ്പും സ്ട്രോക്കുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ബേസിക്കലി യൂഷ്വലി വീക്ക്നെസ് ആണ് വരുന്നത്. അതായത് ഫേഷ്യൽ മസിൽസിൻ്റെ വീക്ക്നെസ് വരുമ്പോൾ മുഖം ഒരു സൈഡിലേക്ക് കൂടി പോകുന്നു, വർത്തമാനം പറയാനുള്ള ബുദ്ധിമുട്ട് വരും. ചിലർക്ക് കണ്ണിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണ് അടയ്ക്കാൻ പറ്റാതെ വരുന്നു, കണ്ണിൻ്റെ മസിലിനെ എഫക്റ്റ് ചെയ്താൽ ഡബിൾ വിഷൻ വരും, കണ്ണ് ഒരു സൈഡിലേക്ക് മാറിപ്പോവും, രണ്ട് കണ്ണ് നോക്കുമ്പോൾ ഡബിളായിട്ട് കാണാൻ തുടങ്ങും. ഇത്തരം പ്രോബ്ലംസ് എല്ലാം കയറി വരാം. പക്ഷെ തരിപ്പെന്ന് പറയുമ്പോൾ അത് മിക്കവാറും ഈ നട്ടെല്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെ നെർവ്സ് പെരിഫറൽ നെർവ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് യൂഷ്വലി കൈക്കും കാലിനും ആണല്ലോ തരിപ്പ് പറയുന്നത്. അതൊരു ലോങ് നെർവ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ മുതൽ ഒറ്റ അത്രയും തിന്നായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഈ നെർവ്സ് എല്ലാം പോകുന്നത്. അതെല്ലാം ഒരൊറ്റ സെല്ലിൻ്റെ പാർട്ടാണ് നമ്മൾ നട്ടലിനകത്തുനിന്ന് കൈയുടെ തുമ്പ് വരെ എത്തുന്നത്. അപ്പം ഇതിനകത്ത് ആ നെർവിൻ്റെ പാത്വേയിൽ വരുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷൻസും ഈവൻ അതെല്ലാം ചെറിയ തുള, അത് നമ്മുടെ നട്ടലിനകത്തുള്ള തുളയിൽ കൂടെ ഒരു കനാലിൽ കൂടെയാണ് ഇറങ്ങി വരുന്നത്. ബോണിനെ ചുറ്റിയുള്ള ഒരു കനാലിൽ കൂടെ, ആ കനാലിനകത്ത് ഒരു നീർക്കെട്ട് വന്നാൽ മതി നമുക്ക് കയ്യിലേക്കുള്ള ഡിസ്കംഫോർട്ട് വരാനായിട്ട്. സോ അത്തരം കാര്യങ്ങളാണ് ഈ മരവിപ്പിന് കാരണം. അപ്പോൾ മരവിപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നെർവ്സിന് ഡാമേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫേഷ്യൽ ഡാമേജ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് അതിൻ്റെ റീസൺ കണ്ടെത്തി കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ മരവിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെർവ്സിൻ്റെ ഒരു ഇഷ്യൂ ആവാൻ ചാൻസ്, അത് ബ്രെയിനിൻ്റെ ഒരു ലെവലിലുള്ളത് ആവാൻ ചാൻസ് കുറവാണ്. അപ്പം നെർവ്സിന് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നെർവ്സിൻ്റെ ഹെൽത്ത് എന്താണ്, എന്താ പ്രോബ്ലം, എന്താ തടസ്സം എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. ആക്ച്വലി ഈ സ്ട്രോക്ക് വന്നവർ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. ദാറ്റ് ഈസ് ഒരു സ്ട്രോക്ക് വന്നാൽ അത് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ റിക്കവറി നടത്തണമെങ്കിൽ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. ഒരു ഫുഡിൻ്റെ കാര്യം പറയുമ്പം ഒരു നോർമൽ ആൾക്ക് തന്നെ എല്ലാം ഒരു ഇന്നത്തെ നിലയിൽ, ഇപ്പം സ്ട്രോക്ക് വന്ന ഒരാളുടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ നമ്മൾ അവരുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടെ അസസ് ചെയ്യണം. ഓവർ വെയ്റ്റ് ഉള്ള ഒരാൾക്കാണ് ലോ കാലറി ഫുഡേ പാടുള്ളൂ. അയാളുടെ വെയ്റ്റ് എത്ര ഫാസ്റ്റായിട്ട് കുറയ്ക്കാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട് കുറയ്ക്കണം. അപ്പോൾ അത് ഫുഡിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് പോലെയുള്ള സർവ്വസാധനം കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇതിനകത്ത്. അങ്ങനെയുള്ളവർ മെയിനായിട്ട് കഴിക്കേണ്ട ലീഫി വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ അവരുടെ അതിനോട് കൂടിയുള്ള അസുഖങ്ങൾ. സോ മെനി മാം, ഇപ്പോൾ വെറുതെ ഒരാൾക്ക് വെറുതെ സ്ട്രോക്ക് വരില്ല, ദർ വിൽ ബി സം റീസൺ. അപ്പോൾ ഒന്നെങ്കിൽ അയാൾ ഒബേസ് ആകാം, അല്ലെങ്കിൽ ഡയബറ്റിക് ആകാം, അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ആകാം. അതിന് കൂടെ മൾട്ടിപ്പിൾ അസുഖങ്ങൾ വരാം, ചിലപ്പോൾ കിഡ്നിയുടെ പ്രശ്നങ്ങളുണ്ടാവാം,
ലിവറിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. ഇതെല്ലാം അനുസരിച്ചായിരിക്കും ഒരാളുടെ ഡയറ്റ് നോക്കേണ്ടത്. അപ്പം ഓവർവെയ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി കാലറി ഏറ്റവും മിനിമം ആയിരിക്കണം. പിന്നെ അതേസമയത്ത് എല്ലാ ന്യൂട്രിയൻറ്റും കിട്ടണം. പ്രത്യേകിച്ച് ഹൈ ഒമേഗ 3 ഉണ്ടാവണം. ആ ഒമേഗ 3 ആണെങ്കിലും ഇപ്പം നമ്മൾ അറിയാം ഒമേഗ 3 വേണമെന്ന് പറഞ്ഞ് കുറേ ഫ്ലാക്സീഡോ, ഇപ്പം നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒമേഗ 3 ഇപ്പം മത്തി പോലെയുള്ള സാഡിൻ പോലെയുള്ള ഫിഷ് ആകാം. പക്ഷെ അതിനൊക്കെ കഴിക്കുന്നതിനും കിട്ടുന്നതിനും ഉള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പം ഒമേഗ 3 നമ്മൾ കൂടുതലും നല്ലതാണെന്നും പറഞ്ഞ് നമ്മളെടുത്ത് കഴിച്ചാലും, ഇപ്പം ഫ്ലാക്സീഡ് പോലെയുള്ളത് ഓവറായിട്ട് കഴിച്ചാലും, അത് ഫ്ലാക്സീഡിനകത്തുള്ള ഒമേഗ 3 അതിൻ്റെ ഹയർ ലെവൽ ബ്രെയിനിന് വേണ്ടത് ഇത് ലിനോളിക് ആസിഡ് ആൽഫ ലിനോളിക് ആസിഡാണ് ഈ നമ്മുടെ ഫ്ലാക്സീഡിനകത്തുള്ള. അതിനെ അതിൻ്റെ ബ്രെയിനിന് യൂട്ടിലിറ്റി വരുന്ന EPA DHA അങ്ങനെ അതിൻ്റെ ഒരു ഹയർ ലെവൽ ഒമേഗ 3 മാറ്റണമെങ്കിൽ അതിന് കുറേ വൈറ്റമിൻസും മിനറൽസും എല്ലാം ആവശ്യമാണ്. സെലനിയം, സിങ്ക്, ഒരു വലിയ പ്രോസസ്സാണ് അതിനെ ഹയർ എൻഡ് ബ്രെയിനിന് യൂട്ടിലൈസ് ചെയ്യാവുന്ന നിലയിലുള്ള ഒമേഗ 3 DHA ആക്കി മാറ്റുന്നത്. അപ്പം ഓവർ അപ്പം അതിന് വേണ്ട സാധനങ്ങളും കൂടി ഒപ്പം ഇല്ലെങ്കിൽ ഇത് തന്നെ നെഗറ്റീവ് ഇഫക്റ്റും വരുത്താം. സോ ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ഹാൻഡ് ആയിട്ട് അഡ്വൈസ് ചെയ്യാന്ന് പറഞ്ഞ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയണം, അവരുടെ അവൈലബിൾ സ്റ്റാറ്റസ് അറിയണം, അങ്ങനെ സോ മെനി പാരാമീറ്റേഴ്സും കൂടെ നോക്കിക്കൊണ്ട് മാത്രമേ ഒരു ഡയറ്റും കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ആ നിലയിൽ നിന്നുകൊണ്ട് അതൊക്കെ അതായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ കൊടുക്കേണ്ടി വരും. അല്ലാതെ ഒരു സിമ്പിളായിട്ട് ഇത് ചെയ്യാവുന്ന ഒരു കാര്യമല്ല, പ്രത്യേകിച്ച് ഒരു സിക്കായിട്ടുള്ള ഒരു പേഷ്യൻ്റ് വരുമ്പോഴേക്കും. അപ്പോൾ ഈ സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ ഇപ്പം ഡോക്ടർ പറഞ്ഞതിനും മനസ്സിലാവുന്നത് ഈ സ്ട്രോക്ക് തന്നെ രണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന് ഈ ബ്ലഡ് കട്ട പിടിക്കുന്നതുകൊണ്ട്, ഒന്ന് ബ്ലഡിൻ്റെ ബ്ലഡ് വെസൽ പൊട്ടുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നേരെ ഓപ്പോസിറ്റ് കാരണങ്ങൾ കൊണ്ട് വരുന്ന സ്ട്രോക്ക് കാരണം നമുക്കിപ്പോൾ ഈ കോമൺ ആയിട്ട് ഈ ഒരു കാര്യത്തെ ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു ഫുഡ് പാറ്റേണോ ഒന്നും നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ആളുടെ അവസ്ഥ മനസ്സിലാക്കണം, അയാളുടെ ബോഡിയിൽ എന്തൊക്കെ കുറവുകളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് ആ കുറവുകൾ എങ്ങനെ നികത്താൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം ആളുടെ ഫുഡിൻ്റെ പാറ്റേൺ സെറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ എല്ലാവർക്കും എന്നുള്ള രീതിയിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരും. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പാലിപെറിഡോൺ ഇഞ്ചക്ഷൻ ഫോർ സ്കൈസോഫ്രീനിയ ലോങ് ഡ്യൂറേഷന് യൂസ് ചെയ്താൽ വിൽ ഇറ്റ് കോസ് ബ്രെയിൻ ഡീജനറേഷൻ ഓർ സ്ട്രോക്ക്? ഈ പറഞ്ഞ ഇഞ്ചക്ഷനെ കുറിച്ച് സ്പെസിഫിക്കലി എനിക്ക് അറിയാൻ വയ്യ, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാതില്ല. പക്ഷെ ബേസിക്കലി ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് സ്കിസോഫ്രീനിയ എന്നുള്ളതൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണെന്നുള്ളതാണ്. അതായത് അതിൻ്റെ കുറേ അതിനെക്കുറിച്ച് പുതിയ ഓട്ടോ ആൻറ്റിബോഡീസും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നായിട്ടാണ് പുതിയ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്റ്റഡി ഉണ്ടായിരുന്നു ഈ മെത്തോട്രെക്സേറ്റ്, അതായത് ക്യാൻസറിന് കൊടുക്കുന്നത് നമ്മൾ ആർത്രൈറ്റിസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും സ്കിസോഫ്രീനിയ കൺട്രോൾ വരുന്നുണ്ട്. അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷനാണ്. ആക്ച്വലി ബ്രെയിനിന് വരുന്ന ഇൻഫ്ലമേഷൻ ബേസിക്കലി ഇത് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും സ്റ്റഡീസും കൊണ്ടുവരുന്നത് പുതിയ മെഡിസിൻസിൻ്റെയും ഇത് കാണിക്കുന്നതനുസരിച്ച് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമാണ്. അതായത് ബ്രെയിനിനകത്തെ നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, അതിന് അതിൻ്റെ റിസപ്റ്റേഴ്സിനും ഒക്കെ വരുന്ന അതിനെ ഡാമേജ് വരുന്നത് കൊണ്ട് അല്ലെ അതിൻ്റെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ആക്രമിക്കുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ സ്കിസോഫ്രീനിയ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ശരിക്കും സ്കിസോഫ്രീനിയയാണെങ്കിലും ചെയ്യേണ്ടത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അവരുടെ ഫുഡ് ഇൻടോളറൻസുകൾ മനസ്സിലാക്കുക, ആ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഒരാൾ ഔട്ട് ഓഫ് കൺട്രോളായി അവരുടെ ബ്രെയിൻ ഫങ്ഷനിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ ഇത്തരം മരുന്നുകളൊക്കെ കൊടുത്ത് കൺട്രോൾ ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടെത്തി അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ബോഡി ഈ കോമ്പോസിഷനും കറക്റ്റ് ചെയ്താൽ ഒരു പരിധിവരെ
സ്കിസോഫ്രീനിയൊക്കെ മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റും. പക്ഷെ സാധാരണ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരു ഗേള് ഷീസ് ഗേൾ എന്ന് പറഞ്ഞാൽ 24 ഇയേഴ്സിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. അവർ 15 ഇയേഴ്സ് മുതൽ, അവർ ഇപ്പോൾ 10th ക്ലാസ്സിൽ പഠിക്കുമ്പം മുതൽ സ്കിസോഫ്രീനിയും മൾട്ടിപ്പിൾ മെഡിസിൻസ് 4-5 മരുന്നുകളുണ്ട്. അവർ ഇൻഫെർട്ടിലിറ്റി ആസ്പെക്റ്റിലാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം 4-5 മരുന്നുകളാണ്, അതും വെച്ചുകൊണ്ട് അവർക്ക് പ്രഗ്നൻ്റ് ആകാൻ പറ്റില്ല. അപ്പം അവരുടെ ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടെ ഒരു ഹെൽത്ത് ഒപ്റ്റിമൈസ്, അവർ കുറച്ച് ഈ മരുന്നെല്ലാം കഴിച്ചു, കുറച്ച് ഓവർ വെയ്റ്റും ഒക്കെ ആയി, ഒരു ഭയങ്കര ഡള്ളായി പോയൊരു സ്റ്റേജായിരുന്നു. അപ്പം അവരുടെ മദർ പറയുകയാണ്, ഇവള് പറയുന്നത് എപ്പോഴും അവളുടെ ചെവിയിലിരുന്ന് ആരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, അത് നീ മൈൻഡ് ചെയ്യേണ്ടതെന്ന്. സി, സ്കിസോഫ്രീനിയയുടെ ഒരു ഒരു സിംറ്റമാണ് ഓഡിറ്ററി ഹലൂസിനേഷൻസ്. അതായത് ആരോ ചെവിയിലിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നെ ചിന്തിക്കാം, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലിരുന്ന് ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊരു ഡിസ്കംഫോർട്ടായിരിക്കും, അതും ചെവിക്ക് തലക്കകത്ത് കയറിയിരുന്ന്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നാച്ചുറലി ഒരു കുഴപ്പമില്ലാത്ത ഒരാളോട് നമ്മൾ ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കും, നമുക്ക് വേണ്ടാത്ത കാര്യം കേട്ടാൽ നമുക്ക് ഡിസ്കംഫോർട്ടാണ്. അപ്പം ഇതാണ് അവരുടെ സ്റ്റേജ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓഡിറ്ററി ഹലൂസിനേഷനും, അത് ഓഡിറ്ററി ഹലൂസിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ചെവിയുടെ കേൾവിയുമായിട്ട് സംബന്ധിച്ചുള്ള നേർവുകളിൽ വരുന്ന ഒരു ഡാമേജ്, ഒരു പ്രോബ്ലം കൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ അതിനെ ഇപ്പം നമ്മൾ ഇതുവരെ ലേറ്റസ്റ്റ് ആയിട്ടും സ്റ്റഡീസ് എല്ലാം കണ്ടുവരുന്നത് എന്താണേലും നമുക്ക് എന്തുകൊണ്ടാണ് കാരണം അറിയത്തില്ലാത്തത് എല്ലാം അവസാനം വരുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടാണ്. അതായത് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ചില പ്രോട്ടീനുകളെ എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് സ്കിസോഫ്രീനിയുടെ കാര്യത്തിലും വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ കുട്ടിയുടെ ഈ ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ കറക്റ്റായിട്ടുള്ള ന്യൂട്രിഷനും എക്സസൈസും മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൊച്ചിൻ്റെ ഈ 4-5 മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ടും വന്നിരുന്ന ഓഡിറ്ററി ഹലൂസിനേഷൻ വിതിൻ 2 വീക്സ് കംപ്ലീറ്റ് പോയി. പിന്നെ ആ ഓഡിറ്ററി ഹലൂസിനേഷൻ തന്നെ മാറുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ടാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ന്യൂട്രിഷനും എക്സസൈസും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത്. പിന്നെ ഈ സൈക്കാട്രിക് പേഷ്യൻസിൻ്റെ കാര്യത്തിൽ അവരുടെ പലപ്പോഴും അവർക്ക് പേഷ്യൻസിനേക്കാളും കൂടുതൽ അവരുടെ റിലേറ്റീവ്സും, അവരുടെ ഇപ്പം കുട്ടികളാണെങ്കിൽ അവരുടെ പേരൻസാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഫിയർ ആയിരിക്കും മരുന്ന് നിർത്താൻ. അപ്പം ഇത്ര ഫാസ്റ്റായിട്ട് ഈ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടുന്നുണ്ടെങ്കിലും അവർ മരുന്ന് നിർത്തുന്ന കാര്യത്തിൽ ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഈ സൈക്കാട്രിക് മെഡിസിൻസ് എല്ലാം നമ്മൾ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്ന മെഡിസിൻസാണ്. അപ്പം സിംറ്റംസ് ഇല്ലെങ്കിൽ അത് പതുക്കെ പെട്ടെന്ന് നിർത്തുക എന്നല്ല, പതുക്കെ പതുക്കെ അവരെ അസസ് ചെയ്ത് കുറച്ച് കൊണ്ടുവന്ന് നിർത്തുക. മരുന്ന് നിർത്തിയാലും എപ്പോഴെങ്കിലും ഒരു വീണ്ടും ഒരു അറ്റാക്ക്, ഒരു സ്കിസോഫ്രീനിയൊക്കെ പറഞ്ഞാൽ കണ്ടിന്യൂസ് വരണമെന്നില്ല, അതുകൊണ്ടാണ്. ചിലപ്പോൾ അവർക്ക് കംപ്ലീറ്റ് റെമിഷൻ കിട്ടും, അത് കാരണം അവരുടെ ആ ഇമ്മ്യൂണിറ്റിയെ കറക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിയുമ്പോൾ അവർക്ക് റെമിഷൻ കിട്ടും. പിന്നെ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഫുഡോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലോ തെറ്റുമ്പോഴാണ് അവർക്ക് വീണ്ടും കയറി വരുന്നത്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഈ മരുന്നെല്ലാം കഴിച്ച് അവരെ തളർത്തിയിടുക എന്ന് പറയുമ്പോൾ അത് അവരുടെ ലൈഫിനെയും തന്നെ അഫക്റ്റ് ചെയ്യും. കഴിയുന്നത് നമ്മളത് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ് സൊല്യൂഷന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ ഫാക്ടേഴ്സ് കണ്ടെത്തി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ആ മരുന്നിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത് ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. ഇപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ അസുഖത്തിന് വേണ്ടി കഴിക്കുന്ന മരുന്ന് ശരിക്കും ആ മരുന്ന് ആക്ട് ചെയ്യുന്നത് ചിലപ്പോൾ പലപ്പോഴും ഈ ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്ന് ആക്ട് ചെയ്യുന്നത് ശരിക്കും ബ്രെയിനിനെ നമ്മുടെ നമ്പാക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ആക്ടിവിറ്റി മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഒരു ഹാഫ് കോൺഷ്യസ് ആയിട്ടും ഡള്ളായിട്ടും നമ്മളെ നിർത്തുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് മിക്കവാറും മരുന്നുകളെല്ലാം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആക്ടിവിറ്റി എല്ലാം കുറച്ച് നമ്മളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് സമാധാനം ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും അത് നടക്കുന്നത്. അപ്പം ശരിക്കും ഇപ്പോൾ ഈ പർട്ടിക്കുലർ മരുന്നിൻ്റെ കാര്യം ഡോക്ടർ പറയുന്നത്, ആ പർട്ടിക്കുലർ മരുന്നിനെ പറ്റി ഡോക്ടറിന് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ആ മരുന്നിൻ്റെ ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ മരുന്ന്
എന്താണ് ശരിക്കും ചെയ്യുന്നത്, അത് നമ്മളുടെ ഈ രോഗിക്ക് എന്ത് എഫക്റ്റാണ് ആ മരുന്ന് കൊണ്ടുവരുന്നത്, ആ എഫക്റ്റ് എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്, അത് ശരിക്കും ഇപ്പം ഒരു അസുഖമുള്ള ആളെ ഉറക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയിലത്തെ മരുന്നാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഉറക്കം കഴിയുമ്പോൾ ആൾ ബെറ്റർ ആവും എന്നാണ്. പക്ഷേ ആ ജസ്റ്റ് ഉറങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വീണ്ടും എഴുന്നേക്കുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ആയിട്ടിരിക്കും. അയാൾക്ക് ശരിക്കും ഒരു ഡെവലപ്മെൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് വരുന്നില്ല. പക്ഷേ അതേസമയം അയാൾ ഉറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവാം. പക്ഷേ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ബെറ്റർ സൊല്യൂഷൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അസുഖമാണെങ്കിൽ പോലും അതിനൊരു ഓട്ടോ ഇമ്മ്യൂൺ സൈഡുണ്ട്. അപ്പോൾ ആ ഓട്ടോ ഇമ്മ്യൂൺ സൈഡ് മനസ്സിലാക്കി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് മച്ച് മോർ ഇഫക്റ്റീവ് ആയിരിക്കാം. അപ്പം അതും കൂടെ മനസ്സിലാക്കി ചെയ്യണം. പിന്നെ ഏത് മരുന്നിനെ പോലെയും ഇപ്പോൾ ഈ ബ്രെയിനിനുള്ള മരുന്നുകൾക്ക് കൊടുക്കുന്ന മെഡിസിൻസിനൊക്കെ ഇപ്പം ബ്രെയിൻ ഡീജനറേഷനോ സ്ട്രോക്കോ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ കരുതായിരുന്നു. ഈ ബ്രെയിനിന് വേണ്ടിയിട്ട് അതായത് സ്കിസോഫ്രീനിയ പോലെയുള്ള എല്ലാ സൈക്യാട്രിക് മെഡിസിൻസിൻ്റെ ഒരു മേജർ സൈഡ് ഇഫക്റ്റാണ് സൂയിസൈഡൽ ഐഡിയേഷൻ, അതായത് സൂയിസൈഡ് ചെയ്യാനുള്ള തോന്നലുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ മെഡിസിൻ ഇപ്പം നമ്മൾ പലപ്പോഴും കേൾക്കും അയാൾ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് അവർ സൈക്യാട്രിക് പ്രോബ്ലംസിന് വേണ്ടി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചില സൈക്യാട്രിക് മെഡിസിന് ഒരു സ്ട്രോങ് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും അത് വരുന്നത്. ആ മരുന്ന് കൊണ്ടായിരിക്കാം ചിലപ്പം അവർ അവരുടെ സൈക്യാട്രിക് പ്രോബ്ലം കൊണ്ടല്ല അവരുടെ. അപ്പം ആ സൂയിസൈഡ് ഐഡിയേഷൻ വരുന്നുണ്ടോ എന്നും നോക്കാനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മരുന്നിനെക്കുറിച്ച് കെയർ എടുക്കാനും പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും ഇത്തരം മരുന്നുകൾ നമ്മൾ സൂയിസൈഡിൽ ബ്രെയിനെ എഫക്റ്റ് ചെയ്യുന്ന മരുന്നുകളല്ല, ചില പല മരുന്നുകളും ഉണ്ട് സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടാക്കാവുന്നത്. അപ്പോൾ അത് നമ്മൾ വെരി കെയർഫുൾ ആവേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞതിൽ നിന്ന് പോലെ തന്നെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഈ ഡിപ്രഷന് കഴിക്കുന്ന മരുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ കഴിക്കുന്ന മരുന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ആൾ വളരെ ക്വയറ്റായിട്ടും കൺട്രോൾഡ് ആയിട്ടും ഇരിക്കുന്നതായിട്ടും നമുക്ക് തോന്നും. പക്ഷേ ശരിക്കും ആ പേഷ്യൻറ്റിൻ്റെ മൈൻഡിൽ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ എനിക്കിങ്ങനെ തോന്നിയതാണ് പലപ്പോഴും ആ പേഷ്യൻറ്റിൻ്റെ മൈൻഡിൽ ഈ ഡിപ്രഷൻ കൂടാനും അല്ലെങ്കിൽ ജീവിതത്തോട് തന്നെ ഒരു മടുപ്പ് വരാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കുക. ഓൺലി തിങ് ആ ഫിസിക്കൽ ആക്ടിവിറ്റിയും ആ എനർജിയും എല്ലാം കുറയുന്നതുകൊണ്ട് അയാളത് കാണിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കാം, എനിക്കറിഞ്ഞൂടാ, പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പലപ്പോഴും ഇങ്ങനെയും ഒരു ഡയറക്ഷനിലേക്കൊക്കെ പലരും പോകുന്നത്. അടുത്തത് ഇപ്പം സ്ട്രോക്ക് വന്നിട്ട് ഒരു കൊല്ലമായി, ഒരു ദിവസം 11 ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. അപ്പം ഇനി സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടോ? ടാബ്ലറ്റ്സ് എത്ര നാൾ കഴിക്കേണ്ടി വരും? 11 ടാബ്ലറ്റ്സാണ് ഒരു ദിവസം കഴിക്കുന്നത്. ഈ 11 ടാബ്ലറ്റ് സ്ട്രോക്കിന്, നമ്മുടെ ബ്രെയിൻ സെൽസിന് ഇപ്പോൾ സ്ട്രോക്കിൻ്റെ പേരിൽ ബ്രെയിനിന് ഡെവലപ്പ് അതിനകത്ത് നിന്ന് റിക്കവറൊക്കെ ആണെങ്കിൽ ഇതുവരെ ന്യൂട്രിഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഈ മരുന്നുകൾ എന്തിനാണ് കഴിക്കുന്നത് എന്നുള്ളത് അത് നോക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയബറ്റീസിന് മരുന്ന് കഴിച്ചുകൊണ്ട്, അതായത് ഗുളിക കഴിച്ചുകൊണ്ട് ഒരിക്കലും സ്ട്രോക്കിന് കാരണം ഡയബറ്റീസ് ആയിരുന്നെങ്കിലോ പ്രഷറാണെങ്കിലോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആണെങ്കിലോ ആ മരുന്ന് കഴിച്ചിട്ട് കൊണ്ട് കുറച്ചൊക്കെ ഗുണമുണ്ടാകാം. പ്രഷർ കൂടാതെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലീഡിങ്, ബ്ലഡ് വെസൽസിന് ബ്ലീഡിങ് വന്ന് ഉള്ള സ്ട്രോക്ക് ചിലപ്പോൾ കുറയാം. പക്ഷേ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇപ്പം ബി പിക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് തന്നെ രണ്ടാമതും കൂടെ ഒന്ന് കൂട്ടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ യൂറിൻ പോകാതെയായി, പോകാൻ ട്യൂബ് ഇട്ടിട്ടുണ്ട്, പ്രോസ്റ്റേറ്റ് എൻലാർജ് ആണ്, സ്ട്രോക്ക് വന്നതുകൊണ്ട് ഓപ്പറേഷൻ സാധ്യമാണോ, ഷുഗർ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ട്, അതും കൂടെ കൂട്ടി ചേർത്തിട്ടുണ്ട്. അപ്പം ഇത്രയും
പ്രോസ്റ്റേറ്റും യൂറിൻ പോവാതെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിൽ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്, എന്താണ് പ്രോബ്ലം എന്നൊക്കെ പറയാ കൃത്യമായിട്ടറിയാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ബേസിക്കലി പിന്നെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പോലെയുള്ള ഒരു ഇത് ചെയ്ത് നമ്മളെല്ലാം റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ബേസ് ഹെൽത്ത് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഭക്ഷണം കറക്റ്റായിട്ടുള്ളത് കഴിക്കാനുള്ളത് പറ്റണം, ബേസിക്കായിട്ടുള്ള ബെഡി കിടന്നുകൊണ്ടാണെങ്കിലും എക്സസൈസ് ചെയ്യാനുള്ള പറ്റണം. ഇപ്പോൾ ഈ ട്യൂബ് പോലെയൊക്കെയുള്ള ഇട്ടിരിക്കുന്ന ആളാണെങ്കിൽ അതുപോലെ സപ്പോർട്ടീവ് കെയർ ഉള്ളവർക്ക് മാത്രമേ നമ്മൾ ഈ ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് ഇവൻ പ്രഷറാണേലും ഷുഗറാണേലും ഏതാണേലും കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ആ വിൽ പവറും ഉണ്ടാവണം, അതിനോടുള്ള ഇനിയും എനിക്ക് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം, പിന്നെ അവരെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അത്ര സ്ട്രോങ് ആയിട്ട് ആളുണ്ടാവണം, പിന്നെ ബേസിക്കലി നമ്മുടെ ബോഡിക്ക് അതിനെ റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നമ്മൾ ഫുഡും എക്സസൈസും ഒക്കെ കൊടുത്താൽ നമ്മളെ ബോഡി ആ റിക്കവറി നിലയിലേക്ക് കൊണ്ടുവരാൻ, ഒരു തീരെ ഡാമേജ് ആയി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ റിക്കവറിക്ക് ഒരു പോസിബിലിറ്റി ഡെഫിനറ്റ്ലി കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ മരുന്നുകളൊക്കെ നമ്മൾ ഈ പ്രഷറോ ഒക്കെ കഴിക്കുന്ന 10-12 ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാകാം, പിന്നെ ചിലപ്പം ഫിറ്റ്സ് വരാതിരിക്കാനോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ടോ അങ്ങനെ പല കാര്യങ്ങൾക്കാകാം മരുന്നുകൾ. അതേതാണെന്ന് പറയാതെ നമുക്കൊരു ഒരു ഒപ്പീനിയൻ പറയുന്നത് ശരിയല്ല. ഇത് ഇപ്പം ഉറങ്ങുമ്പോൾ ഹെഡിൻ്റെ ഹാഫ് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ നമ്പാവുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പോവും, പക്ഷെ എല്ലാ ദിവസവും ഒന്നുമില്ല, ആഴ്ചയിൽ വല്ലപ്പോഴൊക്കെ വരും. വേറെ അസുഖമൊന്നും ഉള്ളതായിട്ട് അറിവില്ല, തലയുടെ പകുതി നമ്പായി പോകുന്ന പോലെ ഉള്ളൊരു തോന്നലാണ്. അതിപ്പോൾ നമുക്ക് എന്താണെന്ന്, നമ്മൾ ഓവർവെയ്റ്റ് ആണോ, എന്ത് ഫുഡാണ് കഴിച്ചത്, ചില ദിവസം ഉള്ളെങ്കിൽ ചിലപ്പം അന്ന് തരാതെ തലേ ദിവസം കഴിച്ച ഫുഡുമായിട്ട് റിലേറ്റഡ് ആകാം, അപ്പം അങ്ങനെ പിന്നെ കിടക്കുന്ന രീതിയുടേതാകാം, അങ്ങനെ സോ മെനി ആസ്പെക്ട് ഉണ്ടാകും. അതിപ്പോൾ നമ്മൾ പേഴ്സണെ മൊത്തമായിട്ട് കണ്ട് സ്റ്റഡി ചെയ്യാതെ അതിനെക്കുറിച്ച് ഒന്നും നമുക്ക് പറഞ്ഞാൽ ശരിയല്ല, പറയുന്നത് ശരിയല്ല. ഓക്കെ, അപ്പം ഇനി നമ്മളുടെ ടൈം കഴിയാറായി. അപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്ന, ഇപ്പം ജസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുന്ന നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ ആ റിക്കവറിക്ക് ആ ആൾക്ക് നന്നായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവണം, കറക്റ്റായിട്ട് റിക്കവറി ചെയ്ത് മാക്സിമം റിക്കവറി ചെയ്യണം എന്ന്, അതിന് വേണ്ടി ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അയാൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ആഗ്രഹം ഉണ്ടാവണം. കൂടാതെ അയാൾ മരുന്നേൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു റിക്കവറി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ കൂടെ ഉള്ളവരുടെ സപ്പോർട്ടും. ആ കൂടെ ഉള്ളവരുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ സാധാരണഗതിയിൽ സ്ട്രോക്കിൻ്റെ റിക്കവറി കുറേം കൂടെ ബുദ്ധിമുട്ടാണ്, കുറേം കൂടെ താമസം എടുക്കും, അത് ആ കറക്റ്റായിട്ട് ആ റിക്കവറി ചെയ്യാനായിട്ടും ബുദ്ധിമുട്ട് വരാറുണ്ടെന്നുള്ളതാണ് ഡോക്ടറിൻ്റെ അനുഭവത്തിൽ നിന്ന് ഡോക്ടർ പറഞ്ഞത്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ തലകറക്കം വരുന്നത് സ്ട്രോക്കിൻ്റെ വല്ല സിംപ്റ്റമാണോ, ഇടയ്ക്ക് തലകറക്കം വരുന്നത്? തലകറക്കം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തലയ്ക്ക് വേണ്ടത്ര ന്യൂട്രിഷൻ കിട്ടുന്നില്ല. ബ്രെയിനിന് വർക്ക് ചെയ്യാൻ വേണ്ട ന്യൂട്രിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഓക്സിജൻ, പിന്നെ ഗ്ലൂക്കോസ് വേണം, പിന്നെ സോഡിയം പൊട്ടാസ്യം, സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ്, അതായത് ഇലക്ട്രോലൈറ്റ്സ്. അപ്പം ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒരു അത് വെച്ചാണ് നമ്മളുടെ ഈ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ടും നോക്കേണ്ട അവരെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നാണ്. ബി പിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്ന് പലതും തലകറക്കം ഉണ്ടാക്കാം, അതുപോലെ ഷുഗറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്ന് ഷുഗർ താന്നു പോകുന്നതുകൊണ്ട് തലകറക്കം ഉണ്ടാകും. പിന്നെ ഇത് വരുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഈ നെക്കിലെ ബ്ലഡ് വെസൽസ് ആണല്ലോ മുകളിലേക്ക് ബ്രെയിനിലേക്ക് സർക്കുലേഷൻ കൊടുക്കുന്നത്,
അവിടെ ഉള്ള ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ആത്രോസ്ക്ലിറോസ് കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ചിലർക്കുണ്ട് നമുക്ക് ഈ ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ബാരോ റിസപ്റ്റേഴ്സ് എന്ന് പറയും. അതിൽ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനിലെ കൺട്രോൾ ചെയ്യുന്നത് ഈ കരോട്ടിഡ് ബൾബ്, അതായത് നമുക്ക് ഇവിടുത്തെ മെയിൻ ബ്ലഡ് വെസൽസിലുള്ള കരോട്ടിഡ് ബൾബിലുള്ള ബാരോ റിസപ്റ്റേഴ്സാണ്, അതായത് പ്രഷറിനെ സെൻസ് ചെയ്യുന്ന റിസപ്റ്റേഴ്സാണ്. അപ്പം അത് ഓവർ ആക്റ്റീവ് ആണെങ്കിലും തലകറക്കം വരാം. അതായത് ചിലർക്കുണ്ട് ഷേവ് ചെയ്യാനായിട്ട് കഴുത്ത് പുറകിലേക്ക് വയ്ക്കുമ്പം തല ഗിഡിനെസ് വരുന്നത് പോലെ, ഒക്കെ പ്രായമായി കഴിയുമ്പോഴും പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ആത്രോസ്ക്ലിറോസിസ് വന്നൊക്കെ കഴിയുമ്പോഴാണ്. അപ്പം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാവാം ഇത് വരുന്നത്. പക്ഷെ ബേസിക്കലി ബ്ലഡ് തലകറക്കം വരികയാണ്, അതിൻ്റെ അർത്ഥം ബ്രെയിനിന് വേണ്ടി ന്യൂട്രിഷൻ കിട്ടുന്നില്ല. അതിന് പല കാരണങ്ങളാകാം, അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അതിന്. എന്നിട്ടത് മനസ്സിലാക്കി ചെയ്യണം. ഈവൻ ഇപ്പോൾ ഈ പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർക്ക് പ്രഷറിൻ്റെ മിക്കവാറും മരുന്നുകൾ എന്താണെന്ന് വെച്ചാൽ സോഡിയം നമ്മൾ കഴിക്കുമ്പോൾ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയുമല്ലോ. അപ്പം ഈ സോഡിയം യൂറിനിൽ കൂടെ കളയാൻ വേണ്ടിയിട്ടാണ് പ്രഷറിൻ്റെ പല മരുന്നുകളും. അതുപോലെ ഇപ്പോൾ ഷുഗറിന് കഴിക്കുന്ന പല മരുന്നുകളും ഗ്ലൂക്കോസ് യൂറിനിൽ കൂടെ കളയാനാണ്. ഈ ഗ്ലൂക്കോസ് കളയുന്നതിൻ്റെ കൂടെ സോഡിയം കൂടെ പോകും. അപ്പോൾ സോഡിയം ഫുഡിൽ കുറവാണ്, പ്രഷറാണ്, സോഡിയം പാടില്ല എന്ന് പറഞ്ഞ് ഉപ്പി കഴിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഉള്ള സോഡിയം മുഴുവനും യൂറിനിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള മരുന്നുകളും കഴിക്കും. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു മരുന്നാണ് ഗ്ലൂക്കോസ്. ഷുഗർ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പം ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റാണ് യൂറിനിൽ കൂടെ ഷുഗർ കളയുക എന്നുള്ളത്. അപ്പോൾ യൂറിനിൽ കൂടെ ഷുഗർ കളയുമ്പം സോഡിയം കൂടെ ചിലപ്പോൾ പോകും. ഇപ്പം ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴേക്കും സോഡിയം കുറഞ്ഞു പോയിട്ട് സോഡിയം കുറഞ്ഞു പോകുന്ന ഒരു സീരിയസ് കണ്ടീഷൻ, അങ്ങനെ ഹൈപ്പോനാട്രീമിയ വന്നു കഴിഞ്ഞാൽ ആൾ മരിച്ചു പോവാം. അപ്പോൾ അതും ഇപ്പോൾ ഒരു കോംപ്ലിക്കേഷനായി വളരെ കോമൺ ആയി വരികയാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്നവരുടെ നമ്മൾ നോക്കിയാൽ പോലും പലരുടെയും സോഡിയം ലെവൽ ടു ലോ ആയിട്ടും പൊട്ടാസ്യം ഹൈ ആയിട്ടും അങ്ങനെ സോ മെനി ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരുന്നു. അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ഈ മെഡിസിൻസ് തന്നെയാണ്. അപ്പം അതും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ തലകറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഏതൊക്കെയാ മരുന്നെന്ന് നോക്കുക, ആ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് നോക്കുക, അതിനകത്ത് തലകറക്കം വരാൻ ചാൻസ് ഉണ്ടോയെന്ന് നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് കൂടെ നമ്മളുടെ കൂടെ മറ്റുള്ള അസുഖങ്ങൾ എന്താണെന്ന് നോക്കുക, അത് കണ്ടുപിടിക്കുക, അതിൻ്റെ കറക്ഷൻസ് ചെയ്യുക. ഇന്നത്തെ ഈ ലൈവ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ സമയം അടുത്തൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി.